നമ്മുടെ ചിന്തകളും അനുഭൂതിയും കർമ്മവുമെല്ലാം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെയും നമ്മളിലെ മൂല്യങ്ങളുടെയും ആധാരത്തിലാണ്. ബോധപൂർവമല്ലെങ്കിൽ കൂടി നമ്മുടെ തീരുമാനങ്ങൾ രൂപപ്പെടുന്നതും നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ചാണ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്. സന്തോഷത്തെക്കാൾ പണത്തിന് മൂല്യം കൽപ്പിക്കുന്നവർക്ക് ധാരാളം വിലപിടിച്ച വസ്തുക്കൾ സ്വന്തമായി ഉണ്ടാകും, പക്ഷേ സന്തോഷം കൂടെ ഉണ്ടാകില്ല. നമ്മുടെ വൈകാരിക അവസ്ഥ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ എന്ത് അനുഭൂതി ആഗ്രഹിക്കുന്നു എന്നതും നമ്മളിലെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. മൂല്യങ്ങൾ ബോധപൂർവം പാലിക്കാൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൻ്റെ ദിശ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. പ്രധാനപ്പെട്ട 10 മാനുഷിക മൂല്യങ്ങളാണുള്ളത്. 1. ആരോഗ്യവും ഊർജവും. അനാരോഗ്യം കാരണം ബുദ്ധിമുട്ടുന്നവർക്കാണ് ആരോഗ്യത്തിൻ്റെ മൂല്യം ഏറ്റവും നന്നായി മനസ്സിലാവുക. ശാരീരിക ആരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ സുഖങ്ങളും നമുക്കതിൻ്റെ ആഴത്തിൽ അനുഭവം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആരോഗ്യം നൽകുന്ന ഊർജമുണ്ടെങ്കിലേ സ്നേഹിക്കുന്നവർക്കായി സമയം കണ്ടെത്താൻ നമുക്ക് കഴിയൂ. പോഷക സമൃദ്ധമായ ആഹാരവും വ്യായാമവുമാണ് ശരീരത്തിൻ്റെ ഇന്ധനം. ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? പരിശോധിക്കൂ. നല്ല ആരോഗ്യശീലങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തു. 2. സ്നേഹം. സ്നേഹം എന്ന വാക്ക് അമിതമായി ഉപയോഗിക്കുന്നതിനാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സ്നേഹമെന്നാൽ വെറും ആകർഷണമല്ല, മുൻവിധിയില്ലാത്ത അംഗീകാരമാണ് സ്നേഹം. കുടുംബത്തോട്, കൂട്ടുകാരോട്, പ്രിയപ്പെട്ട വസ്തുക്കളോട്, നമ്മുടെ ലക്ഷ്യത്തോട്, ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള മാർഗത്തോട്. സ്നേഹത്തിന് മുൻതൂക്കം നൽകുന്നവർ വെറുക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയില്ല. നമുക്ക് അവനവനിൽ സ്നേഹം കണ്ടെത്താൻ കഴിയും, കൂടെയുള്ളവരിലും സ്നേഹം കണ്ടെത്താൻ കഴിയും. സ്നേഹത്തിന് മുൻതൂക്കം നൽകുമ്പോൾ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകുന്നുവെന്ന് പരീക്ഷിച്ചറിയും. 3. കൃതജ്ഞതയും അംഗീകാരവും. കൃതജ്ഞത വളരെ വലിയൊരു ശക്തിയാണ്. യഥാർത്ഥമായ കൃതജ്ഞതാഭാവത്തിന് മറ്റെല്ലാ വൈകാരിക അസന്തുഷ്ടികളെയും അകറ്റി നിർത്താനുള്ള കഴിവുണ്ട്. സ്വസ്ഥമായിരിക്കുന്നത് നമുക്ക് പ്രധാനമാണെങ്കിൽ ജീവിതത്തിൽ കൃതജ്ഞത എന്ന മൂല്യത്തിന് പ്രാമുഖ്യം നൽകണം. യാതൊരു ചിലവുമില്ലാതെ നമ്മളെ ധനികരാക്കുന്ന ശക്തിയാണത്. ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാതെ നമ്മളിൽ ശക്തി നിറയ്ക്കുന്ന മൂല്യമാണിത്. ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ നന്മകൾക്കും കൃതജ്ഞതയുള്ളവരായാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 4. ദയാഭാവവും അനുകമ്പയും. മനുഷ്യരിൽ അനുകമ്പയും ദയയും നിറയുമ്പോൾ ലോകം മനോഹരമായ വാസസ്ഥലമായി മാറും. മുൻവിധികൾ കുറയണം, ആദരവ് കൂടുതലാവണം. മറ്റൊരാളെക്കുറിച്ച് വിധി എഴുതുന്നതിന് മുൻപ് അവരുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചു നോക്കണം. ഒരാളോട് ദയാപൂർവം പെരുമാറുന്ന സമയം നമ്മളിലുണ്ടാകുന്ന സുഖകരമായ അനുഭൂതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദയാഭാവം ശരിയായ മാർഗമായതിനാലാണ് അത് നമ്മളിൽ സുഖമുണ്ടാക്കുന്നത്. അനുകമ്പയെന്ന മൂല്യം നമ്മുടെ ജീവിതത്തെ, ലോകത്തെ തന്നെ കൂടുതൽ മൂല്യവത്താക്കി മാറ്റും. 5. ആർജവം. ശരിയായത് മാത്രം തിരിച്ചറിയാനും പ്രവർത്തിക്കാനുമുള്ള ആന്തരിക ശക്തി. സ്വാഭിമാനമുയർത്തി സമാധാനം നിറയ്ക്കുന്ന ശക്തി. ശരികൾക്ക് മുൻതൂക്കം നൽകുന്നവർ സ്വന്തം ജീവിതത്തിലും കൂടെയുള്ളവരുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. വിശ്വാസ്യതയും സത്യസന്ധതയും ഉയർത്തും. 6. ദാനം.
ദാനം ഒരു വിധത്തിൽ ദയാവായ്പാണ്. അവശ്യ സന്ദർഭങ്ങളിൽ സാധനങ്ങളും സേവനങ്ങളും മാത്രമല്ല നമ്മുടെ മുഴുവൻ സഹായവും നൽകാനുള്ള സന്നദ്ധതയാണ് ദാനം. നിസ്വാർത്ഥമായ സേവനം. കർമ്മത്തിന് കർമ്മഫലം നിശ്ചിതമാണ്. ദാനത്തിന് പ്രത്യേക കാരണം ആവശ്യമില്ല. ദാനം നിങ്ങളുടെ സ്വഭാവമാകണം. പരിശ്രമിച്ച് ചെയ്യേണ്ടതല്ല. ദാനം ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല, പകരം സുഖം നേടിത്തരും. 7. ഉന്നതി. മനുഷ്യർ ഉന്നമനം ആഗ്രഹിക്കുന്നവരാണ്. അനുഭവങ്ങളിലൂടെയും അറിവിലൂടെയും തോൽവികളിലൂടെയും നേട്ടങ്ങളിലൂടെയും ഉൾപ്രേരണയാലും ഉന്നതി ഉണ്ടാക്കാം. ഉന്നതി എന്നാൽ വിജയമെന്നല്ല, കൂടുതൽ മെച്ചമായത് നേടി ലോകത്തിലേക്ക് കൂടുതൽ നൽകാൻ കഴിയുക. അതിലൂടെ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകും. നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എത്ര ഉയരത്തിലെത്താമെന്നതിന് മറ്റുള്ളവർക്ക് സ്വയം മാതൃകയാകൂ. നിങ്ങളുടെ മുഴുവൻ കഴിവുകളെയും പുറത്തു കൊണ്ടുവന്ന് ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കൂ. 8. ശാന്തി, സമാധാനം. അതിൽ കൂടുതൽ എന്തു വേണം? ഇനിയൊന്നും വേണ്ടതില്ല എന്ന അവസ്ഥ, ഏകാന്തമായ ആനന്ദാവസ്ഥ, ഉണർന്നിരുന്നും അമിതമായി പ്രതികരിക്കാതെ ഏറ്റവും ഉയർന്ന നിശബ്ദാവസ്ഥ. ശാന്തി നിറഞ്ഞാൽ ജീവിതം സമ്പന്നമാകും. 9. കുടുംബം, സൗഹൃദം, സംബന്ധം. നമ്മളെക്കാളധികം നമ്മൾ ശ്രദ്ധ നൽകുന്നവർ, നമ്മൾ മുൻപിൽ വയ്ക്കുന്നവർ, അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയം കരുതി വയ്ക്കുന്നു, മറ്റൊരാളുടെ ദിവസം മെച്ചപ്പെട്ടതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ നൽകി മറ്റൊരാളിൽ പുഞ്ചിരി നിറയ്ക്കുന്നു. ബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം വില പിടിച്ചതാകുന്നു. 10. സന്തോഷം. സന്തോഷമെന്നാൽ ഉല്ലാസവും ആനന്ദവും യഥാർത്ഥ അവസ്ഥയിൽ. നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത് സന്തോഷമാണ്, പല വഴികളിലൂടെയാണെന്ന് മാത്രം. ചിലപ്പോൾ പണം കൊണ്ട് നേടാൻ ശ്രമിക്കാറുണ്ട്, എന്നാൽ ധനം കൊണ്ട് മാത്രം സന്തോഷം നേടാൻ കഴിയില്ല. ചിലപ്പോൾ നേട്ടങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്, എന്നാൽ സന്തോഷം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയാണ്, അത് നമ്മുടെ തീരുമാനമാണ്. വിൽപ്പന വസ്തുവല്ല, എന്നാൽ എപ്പോൾ വേണമെങ്കിലും ലഭ്യമാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് സന്തോഷത്തിന് എത്ര പ്രാധാന്യം നൽകണമെന്ന്. നന്ദി.